പേഴ്സണലി അയച്ചു കൊടുത്തു വാട്സാപ്പിലൊക്കെ. അപ്പം ഇപ്പം അത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് എന്നോട് പറഞ്ഞ് പുള്ളി ആദ്യം കമന്റ്സ് ഒക്കെ വായിച്ച് യൂട്യൂബിൽ, എന്നോട് പറഞ്ഞ് വെറുതെ അല്ല എനിക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയത്, എന്തായാലും നീ ഫ്യൂച്ചറിൽ വലിയൊരു നിലയിൽ തന്നെ എത്തിച്ചേർന്നിട്ട് ഒരു ഇതൊക്കെ തന്ന് ശയിക്കാനൊക്കെ തന്ന്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം പുള്ളി നേച്ചർ ലവറാണ്, മാത്രല്ല ഡീറ്റെയിൽസിൽ ഭയങ്കര അറ്റൻഷൻ കൊടുക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ അതിലും കൂടുതൽ ഡീറ്റെയിലിംഗ് ചെയ്യണം എന്നാണ്. കാരണം എവിടെയെങ്കിലും ഒരു റോഡ് ബ്ലോക്ക് വരും, അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നിക്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ വഴി ലിമിറ്റഡ് ആവും, സംടൈംസ് നമുക്ക് ഹാർഡ്വെയർ വഴി ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ലിമിറ്റഡ് ആയിപ്പോവും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ. അപ്പോൾ എൻ്റെ എല്ലാ വർക്കിലും ഏതെങ്കിലും ഒരു റോഡ് ബ്ലോക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ മാക്സിമം ഇപ്പം ചില സമയത്ത് കമ്പ്യൂട്ടറിന്റെ ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഹാർഡ്വെയർ ഇപ്പം ഒരു താങ്ങാനാവാത്തത്ര ഹെവി ആവും ഫയല്, പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് ഡീറ്റെയിൽ ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ചില സമയത്ത് സോഫ്റ്റ്വെയർ, ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ തന്നെ ഹ്യൂമൻ ഫിഗേഴ്സിനും നമുക്ക് പുറത്തുനിന്ന് കൊണ്ടു ആനിമേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ട്, അപ്പം കുറെ കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ലിമിറ്റേഷനെ വെച്ചിട്ട് എന്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരാൾ നടന്നു വന്ന് എന്തായാലും കാണിക്കാൻ പറ്റൂല, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അത് ബിഹേവ് ചെയ്യില്ല. അപ്പൊ ക്യാമറ എന്തുകൊണ്ട് മൂവ് ചെയ്തിട്ട് നമുക്കൊരു ഫസ്റ്റ് പേഴ്സൺ കാണുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എടുത്തുകൂടാ. അപ്പൊ അങ്ങനെ ഞാൻ മറച്ച് ചിന്തിച്ചു നോക്കും. അങ്ങനെയാണ് പല റോഡ് ബ്ലോക്കുകളും ഞാൻ ഇങ്ങനെ ഓവർകം ചെയ്ത് വന്നത്. ആ റെയിനി ഡേ എന്നുള്ള വർക്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് ബ്ലോക്ക് വന്ന് ഫയൽ ഹെവി ആയി ഹാങ് ആയി ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. സ്റ്റിൽ ഞാനത് ചെയ്തെടുത്ത് ചില സമയത്ത് എനിക്കൊന്ന് അറൌണ്ട് 150 അവേഴ്സ് ഞാനതിന് വെയിറ്റ് ചെയ്ത് റെൻഡർ ആവാനൊക്കെ ഇമേജസ്. സ്റ്റിൽ ഞാൻ വിട്ടില്ല പിടിച്ചു നിന്ന്. പക്ഷെ അത് ശരിക്കും പറഞ്ഞ ഒരു ലക്കി വർക്ക് ആണ്. ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഇപ്പം ഇന്ത്യയെ തന്നെ എടുത്തു നോക്കിയാൽ ജി വി പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒരു ആന്ധ്ര ബേസ്ഡ് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ പുള്ളി കുറെ ഫിലിംസിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, ലൈക്ക് ലൈഫ് ഓഫ് പൈലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പം പുള്ളിയുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ കാണാനിടയി. അപ്പൊ എനിക്ക് പുള്ളിയുടെ വർക്ക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാനിങ്ങനെ കുറെ ഫോളോ ചെയ്യും. അവരായിട്ട് ഇപ്പൊ റീസെന്റ് ചാറ്റ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി. പുള്ളിയും ഇതേപോലെ തന്നെ പെയിന്റ് ഒക്കെ ചെയ്യും നല്ലത്. അപ്പൊ ഞാനിങ്ങനെ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നു, ഒരു നല്ലൊരു ഏകദേശം സിമിലർ ആണ്, ഇപ്പറുടെ അതേ ശൈലിയാണ് എൻ്റെതും വരുന്നത്. പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, ആക്ടിവിറ്റീസിൽ ഇഷ്ടമുണ്ട്, ഇതിന്റെ ആനിമേഷൻ ചെയ്യാൻ ഇഷ്ടമുണ്ട്, അങ്ങനെ. അപ്പൊ പുള്ളിയുടെ വർക്ക്സ് ഫോളോ ചെയ്യും. പിന്നെ ഇപ്പൊ റീസെന്റ്ലി പിന്നെ വീഡിയോഗ്രഫിയിൽ കുറെ താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ പീറ്റർ മെക്കിനൻ ഒരു കാനഡിയൻ വീഡിയോഗ്രഫി ഒക്കെ ചെയ്യുന്ന, ഫിലിംസ് ഒക്കെ ചെയ്യുന്ന, വ്ളോഗും ചെയ്യുന്ന യൂട്യൂബറാണ്. അപ്പൊ പുള്ളിയുടെ സ്റ്റൈല് വ്ളോഗിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കുറെ ടിപ്സ് ഒക്കെ എനിക്ക് കിട്ടി. അപ്പൊ അവരുടെ തന്നെ റിലേറ്റഡ് ആയിട്ട് മാറ്റി ഹപ്പൂജ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്, അപ്പൊ പുള്ളി ഞാൻ ഫോളോ ചെയ്യും. ജെ ആർ അലി എന്നിട്ടുള്ളൊരു വളരെ ഇഷ്ടപ്പെട്ടാണ്, പുള്ളി ചെറിയ ആളാണ്, ജൂനിയറാണ്, ജെ ആർ അലി വലിയ വയസ്സൊന്നുമില്ല, പക്ഷെ പുള്ളി ഞാൻ ഫോളോ ചെയ്യുന്നു, ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വർക്ക്സ് ഒക്കെ. പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോഗ്രഫി ചെയ്യുന്ന ഡാനിയൽ ഷിഫർ, അപ്പൊ അവരൊക്കെ വീഡിയോഗ്രഫിക് സ്റ്റൈൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു സ്റ്റൈല് ഞാൻ ലൂമിയോണിൽ കൊണ്ടുവരാൻ നോക്കി എന്റെ ആനിമേഷനിൽ. ശരിക്കും ആനിമേഷനിൽ ഞാൻ എങ്ങനെ ഫോളോ ചെയ്യുന്ന വേറെ ഇയാൻ സ്പ്രിക് എന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളി ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്, ക്യാരക്ടർ മോഡലിംഗും റെൻഡറിങ്ങും. അപ്പൊ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ തോമസ് മെഡവിയ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ എന്താ വെച്ചാൽ ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രഫിയിലും ഉള്ള സ്കിൽസ് നമുക്ക് എങ്ങനെ ആനിമേഷനിൽ കൊണ്ടുവരാന്നുള്ളതാണ് സ്റ്റഡി. അങ്ങനെയാണ് ഈ സിനിമാറ്റിക് ആനിമേഷൻ. കുറെ ആൾക്കാർ എന്നോട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്, കാരണം ഞാൻ കുറെ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ഫോട്ടോഗ്രാഫി ഫോക്കസ് ചെയ്യും, അപ്പൊ ലൈറ്റിംഗ് നമ്മൾ ശ്രദ്ധിക്കും ഫോട്ടോഗ്രാഫി ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. പിന്നെ വീഡിയോഗ്രഫി ആകുമ്പോൾ നമുക്ക് ക്യാമറ മൂവ്സ് എങ്ങനെയാന്നുള്ളത് ഒരു ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ ആ ഐഡിയാസ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ ആനിമേഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ചെറുങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് വേറെ ഒരാൾ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ, കാരണം എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫിക് വീഡിയോഗ്രാഫിക് ആംഗിൾസിലാണ് ഞാൻ കാണുന്നത്. അതായിരുന്നു അതിൻ്റെ ഒരു സീക്രറ്റ്സ്. ഇപ്പൊ തെയ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറു കുട്ടിക്കാലം മുതലേ കണ്ണൂരുകാരനായതുകൊണ്ട് തെയ്യം ഞാൻ കണ്ട് വളർന്ന ഒരാളാണ്.
അപ്പം എന്റെ അച്ഛനാണ് മെയിൻ ആയിട്ട് തെയ്യത്തിന്റെ ഇപ്പൊ ഓരോ സ്ഥലത്ത് കോലം കെട്ടുമ്പോ തെയ്യത്തറ മഹോത്സവം നടക്കുന്ന സമയത്തും അപ്പൊ എന്നെ കൂട്ടി എന്നെയും എന്റെ സിസ്റ്ററെയും രണ്ടുപേരെയും കൂട്ടി അവിടെ പോയി കാണിച്ചു തരും. അതിപ്പം ഏത് നട്ടപ്പാതിരക്കായാലും അവിടെ കുത്തിരുന്ന് തെയ്യം കാണും. അപ്പൊ അന്നേരം ഇത് എന്ത് തെയ്യം എന്ന് വെച്ചാ ഇത് എന്ത് തെയ്യാന്ന്, അപ്പൊ പല തെയ്യത്തിന്റെ കാറ്റഗറീസ് മതി, ഇതൊക്കെ അന്നേരം പഠിച്ചെടുത്ത്. അപ്പം അന്നേരം ഞാൻ പോകുന്നത് എവിടെയാന്ന് വെച്ചാല് ഈ മുഖത്തെടുത്ത് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് തെയ്യം. അപ്പൊ അവിടെ പോയിരിക്കുമ്പോ മുഖത്തെടുത്ത് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ തെയ്യത്തിനും ഓരോ ടൈപ്പ് മുഖത്തെടുത്തില്ല, അപ്പം ക്ലോസ്ലി നോട്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വരക്കുന്നത് എങ്ങനെയാണ്, അപ്പൊ അതൊക്കെ ചായത്തിൽ മുക്കി അവർ ചെയ്യുന്നതൊക്കെ വളരെ രസകരമായിട്ടാണ്. അപ്പൊ അന്നേരം ചെറുപ്പത്തിലുള്ള ഓർമ്മകളാണ് ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എപ്പോഴും ഒരു ലൈക്ക് ഗോൾഡൻ തിങ് എപ്പോഴും നമ്മളെ മൈൻഡിൽ അതിങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു 3D എന്തായാലും. അപ്പൊ 3D ഞാൻ അത് ഫേസ് ഒക്കെ മോഡൽ ചെയ്തെടുത്ത്, കാരണം എനിക്ക് ക്ലേ മോഡലിംഗ് ചെയ്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായത് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണ് 3D. അപ്പൊ 3D മോഡലിംഗ് ചെയ്ത് ഫേസ് ഒക്കെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കി. അപ്പൊ അതിനുശേഷം ഈ മുഖത്തെടുത്തൊക്കെ ഞാൻ ഈ ഫോട്ടോഷോപ്പിലൊക്കെ വരച്ച് ചെയ്ത് ടെക്സ്ചറായി ടെക്സ്ചറൊക്കെ പ്ലേസ് ചെയ്ത് അങ്ങനെ ആ ഒരു ഫേസ് ചെയ്ത് പിന്നെ ആ നെറ്റിപ്പെട്ടവും മതി ഇതൊക്കെ പല ഓർമ്മകളിലും ഉണ്ട്. പിന്നെ ചില റെഫറൻസ് ഇമേജസ് ഞാൻ നോക്കിയിട്ടുണ്ട്, കാരണം കുറെ വർഷങ്ങൾ മുന്നേ കണ്ടതല്ല. അപ്പൊ തെയ്യത്തിന്റെ ഇങ്ങനെ നോക്കും, ഒരു പ്രത്യേകത ടൈപ്പ് തെയ്യത്തിന്റെ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ റെഫറൻസ് എടുത്തിരുന്നു. അപ്പൊ അങ്ങനെ ആ തെയ്യത്തിന്റെ ഒരു എക്സ്പ്രഷൻ അതൊക്കെ നമ്മൾ തന്നെ 3D ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു ഫേസ് എക്സ്പ്രഷൻ ചെയ്തിട്ട് അന്നൊരു 3D റെൻഡർ ചെയ്ത് ഒരു 10-11 വർഷം മുന്നേ. അപ്പൊ അതെന്റെ ബ്ലോഗ് തന്നെ ഉണ്ടായിരുന്നു. അന്നേരം വളരെയധികം അപ്രീസിയേഷൻ ഒക്കെ കിട്ടി എന്റെ ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവരും ഉറപ്പില്ല, കാരണം വളരെ ടഫായിരുന്നു അന്നേരം. ഓർഗാനിക് മോഡലിംഗ് വളരെ ടഫായ ഒരു സബ്ജക്ട്, അപ്പൊ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലാന്നില്ല, പക്ഷെ എന്നാലും വളരെ സന്തോഷം ഉണ്ടായിരുന്നു അന്ന്. ഈയിടെ ഒരു 10 വർഷത്തിന് ശേഷം ഇപ്പൊ ഒരു 2 years മുന്നേ 2018 നോക്കുമ്പോ അത് ആ തെയ്യത്തിന്റെ വർക്ക് നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ റീക്രിയേറ്റ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു വേൾഡ് റെക്കോർഡ് തന്നെ ഇടാൻ പറ്റുന്ന അത്ര വലിയൊരു തെയ്യത്തിന്റെ ഒരു പിക്ചറാണ് അവിടെ ചെയ്തത്. അതിൽ എൻ്റെ ഒരു പേരും അവിടെ വന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ അവിടെ എയർപോർട്ടിൽ വന്ന് അറൈവലില് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു 3 and 3.5 floor ഹൈറ്റിലുള്ള അത്രയും വലുപ്പമുള്ള ഒരു തെയ്യത്തിന്റെ ഫേസ് സ്ട്രക്ചർ. ശരിക്കും പറഞ്ഞാൽ പെയിന്റിംഗ് അല്ല, സ്ട്രക്ചറാണ്. പക്ഷെ അത് യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ 3D ചെയ്ത ആ ഒരു ഇമേജ് ആണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവൾ വളരെയധികം സന്തോഷമുള്ള കാര്യം, അതിൽ അവന്റെ പേരും വന്നതിൽ ആസ് എ കണ്ണൂരുകാരൻ വളരെയധികം സന്തോഷമുണ്ട്. 10 വർഷം മുന്നേ ഈ തെയ്യത്തിന്റെ ഈ ഫേസ് ഇത് സെയിം വർക്ക് ഒരു ചെക്ക് മാഗസീനുണ്ട്, 3D മാഗസിൻ. അപ്പൊ അതിന്റെ കവർ പേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്നെ അവിടെ ഫീച്ചർ ചെയ്തിരുന്നു, പക്ഷെ ചെക്ക് റിപ്പബ്ലിക്കിലായിരുന്നു. അവിടെ വന്ന ഒരു 3D ആനിമേഷൻ റിലേറ്റഡ് മാഗസീനിൽ ഈ തെയ്യത്തിന്റെ പിക്ചറാണ് അവരുടെ മാഗസീന്റെ കവർ പേജ് ആയിട്ട് വന്നത്. അപ്പൊ ആ മാഗസീൻ ഇപ്പൊ എൻ്റെ അടുക്കുണ്ട്, ഞാൻ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ടബിൾസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. തെയ്യത്തിന്റെ രീതിയിലുള്ള സീരീസുകൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ചിലപ്പം പെയിന്റിങ്ങിലായിരിക്കും വരിക, പിന്നെ മാത്രമല്ല തെയ്യത്തിന്റെ ഒരു ഓയിൽ പെയിന്റിംഗ് സീരീസ് ഞാൻ ചെയ്തിട്ട് ഒരു 5-6 picture 30-40 സൈസുള്ള ബിഗ് ക്യാൻവാസിൽ ചെയ്തിട്ട് അതിപ്പോ ഓൾറെഡി നാട്ടിലുണ്ട്. അതിന്റെ ഫുള്ള് ഞാൻ ഫിനിഷ് ആയില്ല, ഡൽഹിയിലുള്ള സമയത്താണ് തെയ്യത്തിന്റെ ആ ഒരു സീരീസ് ചെയ്യാൻ തുടങ്ങി. നാട്ടിൽ എക്സിബിഷൻ ഒക്കെ കണ്ടക്റ്റാണെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൊ ഒരു 4-5 പെയിന്റിങ്സ് റെഡി ആയിരുന്നു, ഒരു 10-12 പെയിന്റിങ്സ് ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് എനിക്ക് ജോബ് കിട്ടി ഞാൻ UAE വരേണ്ട ഒരു അവസരം ഉണ്ട്. ഇപ്പൊ ഒരു 5 years ആയിട്ട് അത് സ്റ്റോപ്പായിട്ട് കിടക്കും. അപ്പൊ നാട്ടിൽ പോയിട്ട് ഇനിയും തെയ്യത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, ആ പെയിന്റിംഗ് സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. ഞാനിപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സന്തോഷിക്കുന്നതും ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഒരാളെ ഹെൽപ്പ് ചെയ്യാം. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പണം ഉണ്ടാക്കിയോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെക്കാളും എത്രയോ കൂടുതലാണ് നമ്മളിപ്പം വേറൊരാൾക്കാർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്തു കൊടുക്കുക എന്നത്. ഇപ്പൊ ചെറുപ്പം മുതലേ ആ ഒരു തിങ് ഞാൻ കീപ്പപ്പ് ചെയ്തിരുന്നു. അപ്പം അതൊക്കെ എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് പലതും. അപ്പൊ ഫാദറിന്റെ അതേ ഈ പാത്ത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പുള്ളി ഇതുപോലെ തന്നെ എപ്പോഴും പരസഹായം ചെയ്യുന്ന ഒരാളായിരുന്നു.
അപ്പൊ ഞാൻ 3D റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ പോലും ഞാനിപ്പോ എന്തെങ്കിലും പഠിച്ചെടുത്താൽ എനിക്ക് ഷെയർ ചെയ്യുന്നത് വളരെ ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഞാൻ കണ്ടു വന്നിട്ടുള്ള പ്രവണതകള് ചില ആൾക്കാരൊന്നും നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോൾ അത് ഷെയർ ചെയ്യില്ല, അതിന്റെ ടെക്നിക്സ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യില്ല. അപ്പം ഞാൻ ചെറുപ്പം മുതലേ അത് പഠിച്ചു വരുന്ന ഈ ഒരു കരിയറിൽ തന്നെ ഞാൻ എന്തൊക്കെ പഠിച്ചിരുന്നിട്ടുണ്ട് അത് ഞാൻ ഹെൽപ്പ് ചെയ്യും ആൾക്കാരെ ഏത് രീതിയിൽ, അത് എനിക്ക് ആ രീതിയിൽ പഠിപ്പിക്കാൻ, അത് പഠിപ്പിക്കാൻ എന്ന് പറയുന്നത് ഒരു ഒരു സാർ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലല്ല, പക്ഷെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ രീതിയിലാണ് ടിപ്സുകള് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും, കാരണം ഞാൻ അങ്ങനെ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ ഇതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആകും. അപ്പൊ അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റും പല രീതിയിൽ. അപ്പൊ മാത്രല്ല, ഞാൻ ചെയ്യുന്ന ഓരോ വർക്കും പല ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആണ് എന്ന് അവര് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പിയാണ് വളരെയധികം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും കിട്ടൂല. അപ്പോൾ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ എത്രയോ യങ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് അവർക്ക് ശരിക്കും അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. ശരിക്കും ഇറ്റ്സ് മോട്ടിവേറ്റിംഗ് ദം ടു ഡു എന്താ പറയുക പുതിയ പുതിയ വർക്ക്സുകൾ. അപ്പൊ ശരിക്കും അത് ആ കാര്യം അറിയുമ്പോൾ ഞാനിപ്പോ എത്ര ബിസി ആയിരുന്നാലും ഞാൻ സമയം കണ്ടെത്തിയിട്ട് അങ്ങനത്തെ വർക്ക്സുകൾ ഉണ്ടാക്കി ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നത്. ഒരു വർക്ക് ഇപ്പൊ ചെയ്ത് ഇപ്പൊ സ്കൂളിന്റെ വർക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ ചെയ്ത വർക്കില് അതിന്റെ മേക്കിംഗ് വീഡിയോ ഇപ്പൊ നെക്സ്റ്റ് വീക്ക് ഞാൻ അത് പോസ്റ്റ് ചെയ്യും. അപ്പൊ അതെങ്ങനെയാ ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ബ്രേക്ക് ഡൗൺ കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അത് ഇലാബറേറ്റ് ചെയ്ത് കാണുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും ഏത് രീതിയിലാണ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ടെക്നിക്സ് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ അവർ പഠിക്കട്ടെ, അവർ ഗ്രോ ചെയ്യട്ടെ. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഒരു ഡിസൈനർ കമ്മ്യൂണിറ്റിനെ പൊക്കിക്കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഏതൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് പോസിബിൾ ആണ് ആ രീതിയിൽ ഞാൻ അവർക്ക് ഇപ്പൊ പേഴ്സണലായി എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ഡെയിലി ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് അയക്കും. പക്ഷെ ഞാൻ മാക്സിമം പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. എത്ര ബിസി ആയിരുന്നാലും ഇനിയിപ്പം ചിലപ്പോൾ 3-4 മണിക്കൂർ രാത്രി ഉറങ്ങുന്നുണ്ടാവും, എന്നാൽ പോലും ആ സമയത്ത് പോലും മെസ്സേജ് വന്നാൽ ഞാൻ അധികം റിപ്ലൈ കൊടുക്കും. പക്ഷെ ഇപ്പം വളരെയധികം ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് വർക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ചില ആൾക്കാരോട് എനിക്ക് പറ്റുന്നില്ല. പിന്നെ എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ആനിമേഷൻ ഫീൽഡിലേക്ക് വരുന്ന ഈ ജൂനിയേഴ്സിനോട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരേ കാര്യമുള്ളൂ, ഇപ്പം ആർട്ടിസ്റ്റ് സ്കില്ലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു ഡിസൈനിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ. അതിന് കാരണം എന്താ വെച്ചാല് അവർക്ക് ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും. ഇപ്പൊ ഒരു മരത്തിലൊരു മാങ്ങ എന്ന് പറയുമ്പം ആ ഒരു പിക്ചർ അവരുടെ മനസ്സിൽ ഇങ്ങനെ വരണം കറക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈപ്പ് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വിഷ്വലൈസേഷൻ ആനിമേഷൻ ഫീൽഡ് നമുക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കാരണം അത് അങ്ങനത്തെ ഒരു വിഷ്വലൈസേഷൻ പവർ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വന്നിട്ട് പണം വേസ്റ്റ് ആകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് പഠിച്ചെടുക്കാനും ഇതാക്കാനൊക്കെ വളരെയധികം പൈസ ചെലവുണ്ട്, കമ്പ്യൂട്ടർ വേണം, എല്ലാം വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ വളരെയധികം അവർ ബുദ്ധിമുട്ടിപ്പോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് മെയിനായിട്ട് ഇതിൽ ഇറങ്ങി തിരിച്ച് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ പലർക്കും ചോദിക്കും നല്ല സാലറി കിട്ടലുണ്ടോ? അപ്പൊ ഇത് അവർ പൈസ മാത്രം നോക്കിയിട്ടൊരു കാര്യമില്ല. അപ്പൊ കുറച്ച് ഇങ്ങനത്തെ സ്കില്ലുള്ള ആൾക്കാർക്ക് വളരെയധികം ഇതാണ്. പിന്നെ ഒരു മിഡ് ലെവലിലുള്ള ഒരു ഡിസൈനേഴ്സ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ കരിയറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പൊ അവരിൽ കണ്ടുവന്ന ഒരു പ്രവണത, ഇപ്പൊ ഞാനായ പോലും ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നത് ഇപ്പൊ റീസെന്റ് ഒരു 4-5 വർഷം മുന്നെയാണ്. അപ്പൊ അതുവരെ എനക്കൊന്നും കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് കമ്പ്യൂട്ടർ ഇല്ല. ചെയ്യാൻ അവരെല്ലാം ജോബ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കമ്പ്യൂട്ടേഴ്സ് ഇല്ല, നല്ലൊരു മെഷീൻ ഇല്ല. പക്ഷെ റീസെന്റ് ഞാനത് മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ ഒരു 4-5 വർഷം മുന്നേ ആണ് മനസ്സിലാക്കുക. എനിക്ക് വാങ്ങാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. കാരണം ഇത്ര ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു PC ഒക്കെ വാങ്ങുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ഡ്രീമാണ്. പക്ഷെ ഡ്രീം ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ മിഡ് ലെവലിലുള്ള ഈ ജൂനിയർ ആർട്ടിസ്റ്റിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ആദ്യം കമ്പ്യൂട്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഒരു ശില്പിക്ക് ഒരു കയ്യിലൊരു ഉളി എന്ന് പറയുന്നത് പോലെയാണ് നമുക്കൊരു ഡിസൈനേഴ്സിനോ അല്ലെങ്കിൽ 3D ആർട്ടിസ്റ്റിനോ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇറ്റ്സ് അവർ ടൂൾ. ആ ടൂള് നമ്മ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഇപ്പം ഉളി ഇല്ലെങ്കിൽ നമുക്ക് ശില്പം കൊത്തിയെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ സെയിം പോലെ തന്നെ നമ്മളൊക്കെ കയ്യിലൊരു കമ്പ്യൂട്ടർ വേണം. ചില ആൾക്കാർക്ക് കഴിവുണ്ട്, ഞാൻ എത്രയോ ആൾക്കാർ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ കഴിവുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടർ ഇല്ല. അപ്പം
ഞാൻ പറഞ്ഞ അതാണ്. ഇപ്പൊ അങ്ങനെ എന്ത് കമ്പയർ ചെയ്യുന്നു, നമ്മൾ വേണ്ടാത്ത എത്രയോ പൈസ എന്തിനൊക്കെ ചെലവാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല. ഇപ്പം ആസ് എ ഡിസൈനർ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ലൈഫിൽ ഒരു കമ്പ്യൂട്ടർ വേണം, എന്നാൽ മാത്രം അവർക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാനും എല്ലാം പറ്റും. അപ്പൊ അതിന് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറയും അവരോട്, എന്തിനു പൈസ ചെലവാക്കാൻ കുഴപ്പമില്ല, നിങ്ങൾ നല്ലൊരു സിസ്റ്റം വാങ്ങണം, കാരണം അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും വളരെ കഷ്ടപ്പെട്ട് ഞാൻ വന്ന ആ പാത്ത് എങ്ങനെയാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും. ഞാനിങ്ങനെ ഇങ്ങനെ ഓരോ ഗ്രോത്ത് എൻ്റെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളും ഫോളോ ചെയ്ത് വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ വിജയം ഉണ്ടാവും. പിന്നെ രണ്ടാമത് എന്ന് പറയുന്ന വെച്ചാൽ, ടെക്നോളജിക്കലി ആയിട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ 3D റിലേറ്റഡ് ആയിട്ടുള്ള ഫോറംസിലും വെബ്സൈറ്റ്സിലും പിന്നെ കോമ്പറ്റീഷൻസ് വരുമ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇതിലൊന്നും അപ്ഡേറ്റഡ് ആയതിരുന്നാൽ പിന്നെ എപ്പോഴും അതേ ഇരുന്ന പോലെ തന്നെ ഉണ്ടാവും നമ്മൾ. അപ്പൊ അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് എനിക്ക് അറിയാം, എന്റെ ഫ്രണ്ട്സ് സർക്കിൾ തന്നെ കുറെ ആൾക്കാരുണ്ട് ശരിക്കും അപ്ഡേറ്റഡ് അല്ല. എന്താണ് പുതിയ ടെക്നോളജി, എന്താണ് പുതിയ സോഫ്റ്റ്വെയർസ്, അതിനെ കുറിച്ചൊന്നും നോളേജ് ഇല്ല. അപ്പം ഇനി അങ്ങോട്ട് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ശരിക്കും സിക്സ് മന്ത് വരെയും കൂടുമ്പോൾ പുതിയ സോഫ്റ്റ്വെയർസ് ഈ വിഷ്വലൈസേഷൻ ടൂൾസും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് സൂട്ടായിട്ട് ഇരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ശരിക്കും ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ഒരു 2020 അപ്പം ഞാൻ ഇവർ ജൂനിയർ ആർട്ടിസ്റ്റിനോട് പറയുന്ന വെച്ചാൽ, എല്ലാവരും ഫോക്കസ്ഡ് ആവുക, ന്യൂ ടൂൾസ് എന്താ വരുന്നത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇപ്പം തന്നെ അൺറിയൽ എഞ്ചിൻ, ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഫ്രീ ആണ്, ഓപ്പൺ സോഫ്റ്റ്വെയർസ് ആണ്. പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു കമ്പ്യൂട്ടർ വേണം. സോഫ്റ്റ്വെയർസ് ഫ്രീ ആയി കൊടുക്കുക ഡെവലപ്പേഴ്സിന്, ക്രിയേറ്റേഴ്സിന്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം, നിങ്ങൾ അതിൽ നിന്ന് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നാണ് അവർ ഡെവലപ്പേഴ്സ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ആൾക്കാർക്ക് ഫ്രീ ആയി കിട്ടുന്ന സോഫ്റ്റ്വെയർസ്, അത് വെച്ച് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് അവർ ഫ്രീ ആയി കൊടുക്കുന്നു, പക്ഷെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ല. അപ്പൊ ഞാൻ ആരോടിപ്പം എന്നോട് ചോദിച്ച് വരുന്ന ഏതൊരു ആർട്ടിസ്റ്റ് ആയാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നല്ല കമ്പ്യൂട്ടർ വാങ്ങും ആദ്യം, പിന്നെ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക. ടെക്നോളജി വൈസ് അപ്ഡേറ്റഡ് ആയിരിക്കും എപ്പോഴും, കാരണം അത് മസ്റ്റാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രോ ചെയ്യുക. കാരണം ഇപ്പം പണ്ടത്തെ ഒരു രീതിയിലുള്ള ഒരു ഇതല്ല, നമ്മളെല്ലാം സോഷ്യൽ പ്ലാറ്റ്ഫോമിലാണ്. ഇപ്പം എന്ത് വർക്ക് നമ്മളുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഫൈൽ എവിടെയെങ്കിലും വേണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവർ കാണാൻ വേണ്ടിയാക്കുന്നത് ഒന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇങ്ങനെ സോഷ്യൽ മീഡിയാസ് ആണ്. അതിൽ ആക്റ്റീവ് ആവുക, ഈ ആർട്ടിസ്റ്റുകളുടെ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ അതാണ് എൻ്റെ ഒരു തോട്ട് ഇതിൽ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹം ആർക്കിടെക്ചർ ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യണം എന്നായിരുന്നില്ല. എനിക്ക് ആനിമേഷൻ ഫീൽഡിൽ പോകാനായി അല്ലെ ഗെയിമിങ്ങിലേക്ക് പോകാനായിരുന്നു ആഗ്രഹം. ആനിമേഷൻ എന്ന് വെച്ചാൽ ശരിക്കും ഈ കാർട്ടൂൺ ആനിമേഷൻസ് അല്ല, VFX ലൈൻ, അത് മൂവി VFX ലൈനിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. അതിപ്പം നമ്മൾ അവഞ്ചേഴ്സ്, അയൺമാൻ അങ്ങനത്തെ കുറെ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന 3D കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യുക ഗെയിമില്. അപ്പൊ അതൊക്കെയായിരുന്നു എൻ്റെ ശരിക്കും പറഞ്ഞാൽ താല്പര്യങ്ങൾ. അപ്പൊ എൻ്റെ വർക്കിന്റെ ഒരു പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയാൽ അതിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ്, നിങ്ങൾക്ക് കാണാനേ പറ്റില്ല. വിരലിൽ ഉണ്ടെന്ന് മാത്രം ആർക്കിടെക്ചർ കാണും, പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആർക്കിടെക്ചറിലാണ്. അപ്പൊ ഞാൻ ആർക്കിടെക്ചർ ചെയ്യും, പക്ഷെ എനിക്ക് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും എൻ്റെ വർക്കിൽ. പക്ഷെ എനിക്ക് ആർക്കിടെക്ചർ അധികം ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷെ ആർക്കിടെക്ചർ പഠിച്ചതിൽ നിന്ന് വളരെ ഗുണങ്ങളുണ്ട്. ഈ മെഷർമെന്റ്സിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ, ഒരു ധാരണ, സ്കെയിലിങ് പ്രൊപ്പോർഷൻസ്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ ആർക്കിടെക്ചർ ഭയങ്കര ഹെൽപ്ഫുൾ ആയി. പിന്നെ പക്ഷെ മൂവിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഹോളിവുഡിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പം കിട്ടിയ ട്രൈ ചെയ്യുമെന്നുള്ളത് അറിയില്ല. പ്രായമൊക്കെ കൂടി വരുന്നതുകൊണ്ട് ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോകുമെന്ന് അറിയില്ല. ഇവനിപ്പോ നാട്ടിലേക്കെല്ലാം ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം എന്നൊരു ആഗ്രഹമാണ്. കാരണം കുറെയൊക്കെ 10-13 വർഷമായിട്ട് പുറത്തന്നെ ആയതുകൊണ്ട് നാട്ടിൽ തന്നെ ഇനി പോകണം എന്നൊരു ആഗ്രഹം. കാരണം ഫാമിലിയൊക്കെ ഇങ്ങനെ അച്ഛനമ്മയൊക്കെ ഏജ്ഡ് ആയി വരുന്നതുകൊണ്ട് അവരുടെ കൂടെ ഇനി കുറച്ചു കാലം സ്പെൻഡ് ചെയ്യണം. അതിനുശേഷം പിന്നെ എന്താ വരുന്നതെന്ന് അറിയില്ല. മകന്റെ കാര്യം പറഞ്ഞാൽ മകനിപ്പോ ചെറുതാണ്, ഇപ്പൊ UKG ൽ പഠിക്കുന്നതാണ്, UKG 2.
അപ്പൊ അവനിപ്പം വലിയൊരു കമ്പൊന്നും അങ്ങനെ കണ്ടില്ല വരക്കുന്നെ. ഞാൻ അവന്റെ പ്രായത്തിലുള്ള വേറെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിരുന്നു, അവർക്ക് ഇങ്ങനെ വരക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഇവനിപ്പം കുറെ കൂടി കാർട്ടൂൺസിൽ അതിലൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയാണ്. അപ്പോ ഇതുവരെ അങ്ങനെ ഒരു കമ്പം കണ്ടില്ല, ഇനിയിപ്പോ ഉണ്ടാവും അറിയില്ല. ശ്രദ്ധിക്കാറുണ്ട്, അച്ഛനിങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ അറിയാം. അതില് ഇപ്പൊ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിടുമ്പോൾ മൂപ്പറും അടുത്ത് തന്നെ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ പെർസെന്റേജ് കാണിക്കുമ്പോൾ കൗണ്ട് ചെയ്ത് ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ആർട്ട് വർക്ക്. പക്ഷെ സ്റ്റിൽ ഒരു ആർട്ടിസ്റ്റിക് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഇപ്പം പറയാൻ തക്കതായ ഒരു പ്രായമായിട്ടില്ല. ഇനിയിപ്പം മേ ബി ഇൻ 1 or 2 years we'll get to understand എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്.